ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ നൈസിക് ദ വ്ളോഗർ. അപ്പം നമ്മൾ ഇന്ന് എങ്ങോട്ടാന്ന് വെച്ചാൽ, നമ്മുടെ ഒരു കൂട്ടുകാരൻ അങ്ങ് ഗുജറാത്തിൽ നിന്ന് നമ്മുടെ സ്വന്തം നാട്ടിലോട്ട് വന്നിട്ട് എന്നോട് ചോദിച്ച്, അളിയ നമുക്ക് ഇന്ന് എവിടെയും പോയി ഫുഡ് കഴിക്കാമെന്ന്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്പോട്ടുണ്ട്. അപ്പോൾ ഈ ഷോപ്പ് എവിടെയാണെന്ന് വെച്ചാൽ, നമ്മുടെ കരുനാഗപ്പള്ളി എച്ച് എൻ ജെ മാൾ കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പം റൈറ്റ് സൈഡിലാണ് ഈ ഷോപ്പ്. അപ്പോൾ ഈ ഷോപ്പിൻ്റെ പേര് നിങ്ങളാണല്ലോ ഷവർമ മേക്കർ. ഫ്രണ്ടിൽ തന്നെ ഐ ലവ് യു കരുനാഗപ്പള്ളി എന്ന് കണ്ടപ്പോൾ സ്പോട്ടിവിടെ പലർക്കും മനസ്സിലായി കാണും. അപ്പോൾ നമുക്കിനി നേരെ പോയി ഈ ഷോപ്പിൻ്റെ അകത്തോട്ടൊന്ന് കയറി നോക്കാം. അപ്പോൾ ഈ ഷോപ്പിലോട്ട് കയറുമ്പോഴെന്ന് വെച്ചാൽ, റൈറ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ ഷെഫ് ചെയ്യുന്നത്. ഷവർമയ്ക്കുള്ള മീറ്റൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ഷെഫ്സ് അവിടെ നിന്നിട്ട് റോളൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഓൾറെഡി മീറ്റൊക്കെ റെഡിയാക്കി വെച്ചപ്പോൾ ഉണ്ട് വെജീസും. അവിടെ ഫുൾ ടൈം തിരക്കാണ്. അപ്പോൾ അതിന് സമയമില്ല, അവർക്ക് അവരിങ്ങനെ റെഡിയായിക്കൊണ്ട് ഫുൾ ടൈം ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഈ ഷോപ്പിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് വലിയ ഷോപ്പൊന്നുമില്ല, പക്ഷേ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്ന് ചില്ല് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫാമിലിയായിട്ടൊക്കെ വന്നാൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഷവർമ കഴിക്കാൻ പറ്റുന്നൊരു സ്പോട്ടാണ്. അപ്പോൾ ഇവിടെ ഷവർമ മാത്രമല്ല ഷേക്സ് കൊണ്ട്, അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് എന്തായാലും കഴിച്ച് നോക്കാം. നമുക്ക് നേരെ ടേബിളിലോട്ട്. അപ്പോൾ നമ്മളിവിടെ ഇന്ന് ഓർഡർ എന്ന് വെച്ചാൽ മൂന്ന് ടൈപ്പ് ഷവർമയാണ്. അപ്പോൾ നമ്മൾ ആദ്യം അതിൽ നിന്ന് എടുക്കുന്നത് വെച്ചാൽ സ്പെഷ്യൽ, അവിടുത്തെ ഷവർമ മേക്കറിൻ്റെ സ്പെഷ്യൽ ഷവർമ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതൊരെണ്ണം ഓർഡർ ചെയ്ത്. അപ്പോൾ ഇതിൽ അതിഭയാനകരമായ റാപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതിനോടൊക്കെ ഒരു എതിർപ്പ്, എന്തിനാണ് ഈ ഷവർമയുടെ ഫ്രണ്ട് ഇത്രയും റാപ്പും ഒരു കൂടൊക്കെ? എനിക്ക് വിശന്നിട്ട് പോയി. എന്തായാലും ഞാൻ അതൊക്കെ ഓപ്പൺ ചെയ്ത് ആ ഫുൾ ഷവർമ എടുത്തിട്ട് ഒരു നല്ല ബൈറ്റ് തന്നെ ഞാനീ എടുത്ത്. പക്ഷേ എനിക്കെന്തോ പേഴ്സണലി അത് അത്രയ്ക്ക് അങ്ങോട്ട് സുഖിച്ചില്ല. എന്താണെന്നറിയില്ല, എന്തായാലും ഞാൻ എൻ്റെ കൂട്ടുകാരനെ അതങ്ങ് ഷെയർ ചെയ്തു. എന്നിട്ട് ഞാൻ ചോദിച്ചാൽ, അളിയ നീ ഇതൊന്ന് കഴിച്ച് നോക്കാം, എന്നിട്ട് ഇതെങ്ങനെയുണ്ട് നീ പറയാൻ പറഞ്ഞു. അങ്ങനെ അവനും അത് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇവനാണ് നമ്മുടെ ഗുജറാത്ത് താരം. അങ്ങനെ അവനത് കഴിച്ച് നോക്കിയിട്ട് അവനും അതൊരു ആവറേജ് ആയിട്ടാണ് തോന്നി. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഇത്രയും നല്ല ഷവർമ ചെയ്യുന്നിടത്ത് എന്താ ഇങ്ങനത്തെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളത് ഓപ്പൺ ആക്കി ചുമ്മാതല്ല, ആവശ്യമില്ലാത്ത കുറേ ഒലീവും വെജീസൊക്കെ വാരി നിറച്ച് വെച്ചേക്കുക. നമ്മൾ വെജീസിനോടൊക്കെ തീരെ താല്പര്യമില്ലാത്തൊരു കൂട്ടം ആയതുകൊണ്ടാണ് തോന്നുന്നത്, എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെയെന്ന് വെച്ചാൽ ഈ സാധനം ഹോൾ മീറ്റ്, നമുക്ക് മീറ്റ് മാത്രം മതി. ഒരു ഹോൾ മീറ്റ് ചിക്കൻ ഷവർമ ഓർഡർ ചെയ്ത്. ഇതെനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട്. അതിൽ ഒരുപാട് റാപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ റാപ്പിനോടൊക്കെ എതിരാണ്. നമുക്ക് ഈ റാപ്പിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആ റമാൽ റൊട്ടിയും മീറ്റും മാത്രം തന്നാൽ മതി. നമ്മളത് ഇഷ്ടപ്പെട്ട് കഴിച്ചോളാം. അങ്ങനെ അത് അവൻ കഴിച്ച് നോക്കിയപ്പോൾ അവൻ ആ ബൈറ്റ് ചെയ്ത് തന്നെ അവൻ്റെ ഫേസ് ഉണ്ടല്ലോ, എനിക്ക് അവനും ഇഷ്ടപ്പെട്ട്, എനിക്കും അത് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട്. പിന്നെയെന്ന് പറയുമ്പോൾ ടി ബി തുർക്കിഷ് ബീഫിലോട്ടാണ് നമ്മൾ കയറിയത്. നമ്മുടെ ഈ ഒരു ഏരിയ തന്നെ ബീഫ് ഷവർമ കിട്ടുന്ന ഏതാനും ചില കടകളിൽപ്പെട്ടൊരു കടയാണിത്. അപ്പോഴും തുർക്കിഷ് ബീഫ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ ഡൗട്ട്, ഇനി ഇതിൽ വെജീസ് എല്ലാം നിറച്ചിട്ടുണ്ടോ നോക്കാൻ വേണ്ടി നമ്മൾ അത് ഇങ്ങനെ തുറന്ന് നോക്കി. അയ്യവ, വല്ലാത്ത ജാതി. അതിനകത്ത് ആ മീറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുക, ബീഫിൻ്റെ ഫില്ലിങ്സും ആ ഫ്രൈസും, പിന്നെ അവരുടെ സ്പെഷ്യൽ ക്രീം, ആ റൊമാൽ റൊട്ടിയിലെ റോൾ ചെയ്തിരിക്കുന്ന ആ ഒരു ബീഫിൻ്റെ സ്മെല്ലൊക്കെ നമുക്ക് അടിക്കുന്നുണ്ട്. എന്തായാലും അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരാൻ തുടങ്ങി. ഞാൻ പിന്നെ വെയിറ്റ് ഒന്നും ചെയ്തില്ല, നല്ലൊരു ബൈറ്റ് തന്നെ ഞാനങ്ങ് എടുത്ത്. എനിക്ക് ആ ഫസ്റ്റ് ബൈറ്റിൽ തന്നെ നമുക്ക് ആ ചിക്കൻ്റെ ഒന്നും ആ സ്മൂത്ത്നെസ് ഒന്നും കിട്ടത്തില്ല. ആ ബീഫിൻ്റെ സ്മെല്ലും ആ ബീഫിൻ്റെ ടേസ്റ്റൊക്കെ എനിക്ക് എന്തായാലും പേഴ്സണലി ഇഷ്ടപ്പെട്ട്. നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഒന്ന് കഴിച്ച് നോക്കുക. അപ്പോൾ ഇത്രയും നല്ല ടേസ്റ്റുള്ള ഷവർമ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടില്ലെങ്കിൽ മോശമല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയപ്പോഴേക്കും അവിടുത്തെ ഷെഫിന് ചിക്കനോട് എന്തോ ഒരു ദീർഘകാല വൈരാഗ്യം ഉള്ള പോലെ വെട്ടി കീറുന്നു. ഇപ്പുറത്താണെങ്കിൽ ഷവർമ താണ്ട് അവർ റെഡിയായിക്കൊണ്ടിരിക്കുക. അവർ ആദ്യം എന്ന് പറയുമ്പോൾ കുറച്ച് വെജീസൊക്കെ ഇട്ട് അതിൻ്റെ ഫ്രണ്ടോട്ട് മീറ്റ് ഫില്ല് ചെയ്യുന്നു. പിന്നെ നമുക്ക് തീരെ തലപ്പില്ലാത്ത ഒലിവും, പിന്നെ ആവശ്യത്തിലധികം ചീസും ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് അവരുടെ ഒരു സ്പെഷ്യൽ മയണേസ്, അവരുടെ സ്പെഷ്യൽ മയണേസിൻ്റെയും ആ ചീസിൻ്റെയൊക്കെ ടേസ്റ്റ് നമുക്ക് ആ ഒരു ഫസ്റ്റ് ബൈറ്റ് തന്നെ നമുക്ക് കിട്ടും. പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ഇട്ട് രണ്ട് സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്തിട്ട് ആ റൊമാൽ റൊട്ടി അവർ റോൾ ചെയ്യും. അതുകൊണ്ട് ജസ്റ്റ് ഒരു ചീസിലോട്ടാണ് ഒന്നും ഡിപ്പ് ചെയ്തിട്ട് അവർ ആ തവയിലോട്ട് വെച്ചൊന്ന് ചൂടാക്കിയിട്ട് ആ തവയിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് തീരെ താല്പര്യം ഇല്ലെങ്കിലും അവർ ഭംഗിയല്ലേ, അവരെ റോൾ ചെയ്തിട്ട് അവരുടെ ഒരു കൂടുതലോട്ടിട്ട് നമ്മുടെ കയ്യിലോട്ട് വരും. നമ്മൾ രണ്ട് പാഴ്സലൊക്കെ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ഷവർമ മാത്രമല്ലോ ടേസ്റ്റ് ചെയ്യേണ്ടത്, അവിടെ ഷേക്കും സ്മൂത്തീസൊക്കെ ഉള്ള സ്ഥിതിക്ക് നമ്മൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പീനട്ട് ബട്ടർ. നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്ത് പീനട്ടാണ്. അപ്പോൾ ആ പീനട്ടിൻ്റെ മേളിലായിട്ടൊരു സ്കൂപ്പുണ്ട്. ആ സ്കൂപ്പിന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെയൊക്കെ ടേസ്റ്റാണ്, അത് കൊള്ളാം. സാധാ ഐസ്ക്രീം ടേസ്റ്റ് തന്നെ. പിന്നെ നമ്മൾ ആ ഷേക്ക് കുടിച്ച് നോക്കി, അതിന് നല്ലൊരു പീനട്ടിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ട്. അത് കുടിച്ചപ്പോഴേക്കും എൻ്റെ വയലോട്ട് അവിടുത്തെ സ്ട്രോബറി കഷ്ണം പോയി. പിന്നെ ഞാൻ അവിടുന്ന് ബെറി സ്മൂത്തി കഴിച്ചു. സത്യത്തിൽ ഞാനൊരു സ്മൂത്തി ലവർ അല്ല, പക്ഷേ ഈ സ്മൂത്തി എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. നിങ്ങളിവിടെ വരുവാണെങ്കിൽ അത് കുടിച്ച് നോക്കണം. അതിന് 80 രൂപ ഉള്ളു, പക്ഷേ അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട്, വെർത്തിട്ടാണ്. അപ്പോഴേക്കും എനിക്കൊരു വെല്ലുവിളി, എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മൊത്തം ഒന്ന് കുടിച്ച് തീർക്കാനെന്ന് നമ്മളോട്. അതാ പറഞ്ഞതിന് തെറ്റിപ്പോയി. നമ്മളത് മൊത്തം കുടിച്ച് ക്ലീനാക്കി നീറ്റാക്കിയിട്ട് നമ്മളെ കപ്പ് കൂടെ വെച്ച് പയ്യെ കൈ കഴുകാണ്ട് പുറത്തോട്ട് പോയി. അങ്ങനെ കൈ കഴുകാണ്ട് പോകുമ്പോഴേക്കും നിങ്ങൾ എൻ്റെ അടുത്ത് ഈ ഷോപ്പിൻ്റെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ, പേഴ്സണലി എനിക്ക് ഈ ഷോപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഇവിടെ നിന്ന് കഴിക്കാറില്ല. നിങ്ങളും വന്ന് ട്രൈ ചെയ്യണമെന്ന് പറയും. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഷവർമ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അങ്ങനെ നമ്മൾ ഈ ഷോപ്പിനോട് വിട പറഞ്ഞുകൊണ്ട്, ഷവർമ മേക്കറിനോട് വിട പറഞ്ഞുകൊണ്ട് പയ്യെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേക്കും ദാണ്ട് ഒരാളിവിടെ കാറുണ്ടെന്ന് പാർക്ക് ചെയ്തിട്ടേക്കുന്നു. അപ്പോൾ ഈ കാർ ആരുടെ എന്ന് മനസ്സിലായവരൊക്കെ ജസ്റ്റ് ആ കമൻറ്റ് ബോക്സിലോട്ട് ഒന്ന് കമൻറ്റ് ഇട്ടേ കേട്ടോ. മനസ്സിലാത്തവർ ആ കമൻറ്റ് ബോക്സിൽ കയറിയാൽ നോക്കിക്കോ. അങ്ങനെ നമ്മൾ ഷവർമയ്ക്കറിനോട് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ നമ്മുടെ വണ്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്ത്, എങ്ങോട്ട്? നമ്മുടെ സ്വന്തം നാട്ടിലോട്ട്, കായംകുളത്തോട്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ എല്ലാവരും കാണുന്നൊരിക്കലും. ബൈ ഫ്രം നൈസിക് ദി വ്ളോഗർ.